വനത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഒരു ഗ്രാമമുണ്ട് വയനാട്ടിൽ. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ് കാട്ടാന വൈദ്യുതാഘാതമേറ്റ് ചെരിഞ്ഞ ഒരു പ്രദേശം. നീർവാരം അമ്മാനിയിലാണ് ആദിവാസി വീടുകളും തറവാടുകളുമുള്ള വാളമ്പാടി ഗ്രാമം. വലിയ മൃഗശല്യവും രൂക്ഷമാണ് ഇവിടെ. വാളമ്പാടി എന്ന ഗ്രാമത്തിന്റെ കാഴ്ച കാണാം. ദീപക് മോഹൻ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. വയനാട് പനമരം നീർവാരം അമ്മാനിയിൽ വനത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഒരു ആദിവാസി ഗ്രാമമുണ്ട് വാളമ്പാടി. വന്യമൃഗങ്ങളോട് മല്ലിട്ട് പതിറ്റാണ്ടുകളായി ഇവിടെ ജീവിക്കുന്ന മനുഷ്യരുടെ ജീവിതത്തിന്റെ നേർക്കാഴ്ച കാണാം. വാളമ്പാടിയിലെ വിശേഷങ്ങളാണ് ഇന്ന് നമ്മൾ പ്രേക്ഷകർക്ക് മുൻപിൽ പങ്കുവയ്ക്കുന്നത്. 50-ലേറെ കുടുംബങ്ങൾ, മിക്കതും ആദിവാസി വിഭാഗത്തിൽപ്പെട്ട കുറിച്ചരുടെയും കാട്ടുനായ്ക്കരുടെയും വീടുകളാണ്. കൃഷിയാണ് ഉപജീവന മാർഗമെങ്കിലും ഭൂരിഭാഗവും വിളവെടുപ്പിന് മുൻപേ വന്യമൃഗങ്ങൾ നശിപ്പിക്കും. കൊടും കാടിന് നടുവിലൂടെയുള്ള ഈ വഴിയിലൂടെ വേണം വാളമ്പാടിക്കാർക്ക് പുറം ലോകത്തെത്താൻ. മഴ പെയ്താൽ കാൽനടയാത്ര പോലും ദുഷ്കരമാണ് ഇവിടെ. വാളമ്പാടിയിലേക്കുള്ള റോഡ് ടാറിംഗ് ഉടൻ ചെയ്യുമെന്ന വാഗ്ദാനത്തിന് വർഷങ്ങളുടെ പഴക്കമുണ്ട്. അൻപതോളം കുടുംബങ്ങൾ പതിറ്റാണ്ടുകളായി താമസിക്കുന്ന വാളമ്പാടിയിൽ മുൻപെങ്ങുമില്ലാത്ത വിധം ഇപ്പോൾ വന്യമൃഗശല്യം രൂക്ഷമാണ്. രാത്രിയിൽ മാത്രമല്ല, പകൽ സമയങ്ങളിലും ആനയും മാനും പന്നിയും കാട്ടുപോത്തും കുരങ്ങുമെല്ലാം സ്വൈര്യമായി ഇവിടെ വിഹരിക്കുന്നു. പ്രദേശത്ത് സ്ഥിരമായി ഇറങ്ങുന്ന കാട്ടാനക്കൂട്ടത്തിൽപ്പെട്ട കൊമ്പനാനയാണ് കഴിഞ്ഞ ദിവസം വാളമ്പാടിക്ക് സമീപം അമ്മാനിയിൽ വൈദ്യുതാഘാതമേറ്റ് ചരിഞ്ഞത്. വന്യമൃഗശല്യം രൂക്ഷമായതോടെ കുട്ടികളെ വിദ്യാലയങ്ങളിൽ വിടാൻ പോലും രക്ഷിതാക്കൾക്കും ഭയമാണിപ്പോൾ. 5 മണിനുള്ളിൽ ഇവിടെ എത്തിപ്പെടണം. 5 മണി ആന പുറത്തേക്ക് അങ്ങോട്ട് പോകുന്ന സമയമായതുകൊണ്ട് ബുദ്ധിമുട്ട്. പിന്നെ ഒരു ഹോസ്പിറ്റലിലെ കേസ് കെട്ടാനാണ് ഇവിടെ ഏറ്റവും വലിയ ബുദ്ധിമുട്ട്. റോഡില്ല, ഏറ്റവും വലിയ ഒരു പ്രശ്നമാണ് റോഡില്ലാത്തതിൻ്റെ ഒരു ബുദ്ധിമുട്ട്. കടുവേൻ്റെ ശല്യമാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ പേടി. ഇപ്പോൾ കടുവ തന്നെയാണ്, ആനനെ ദൂരത്ത് നിന്ന് കാണാം. ഇത് രാത്രി പമ്മി വരുന്ന നമുക്ക് കാണാൻ പറ്റില്ല, അതൊരു ബുദ്ധിമുട്ട്. വൈദ്യുത ഫെൻസിങ്ങും കൺമതിലും നിർമ്മിക്കുക, കൃത്യമായി വനംവകുപ്പ് വാച്ചർമാരെ വിന്യസിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ അധികൃതരെ പലതവണ അറിയിച്ചെങ്കിലും അവഗണനയാണ് എപ്പോഴും ഉണ്ടായിട്ടുള്ളതെന്ന് പ്രദേശവാസികൾ പറയുന്നു. വന്യമൃഗങ്ങളിൽ നിന്ന് തങ്ങളുടെ കൃഷിയെ കാത്തുസൂക്ഷിക്കാനായി കാവൽ നിൽക്കുന്ന മാടങ്ങളിലൊന്നാണിത്. ഇത്തരത്തിലുള്ള നിരവധി കാവൽ മാടങ്ങൾ വാളമ്പാടിയിലുണ്ട്. സർക്കാർ സംവിധാനങ്ങളൊന്നും തന്നെ ഇതുവരെ ഇവരെ തിരിഞ്ഞു നോക്കിയിട്ടില്ല. ഇനിയെങ്കിലും സർക്കാരിൻ്റെ കനിവുണ്ടാകുമെന്ന പ്രതീക്ഷയിൽ കാത്തിരിക്കുകയാണ് വാളമ്പാടി നിവാസികൾ. വീഡിയോ ജേർണലിസ്റ്റ് ഇബ്രാഹിമിനോടൊപ്പം റിപ്പോർട്ടർ ദീപക് മോഹൻ ഇൻ റിപ്പോർട്ടർ, വയനാട്.